ഏവർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ജ്യോതിർഗമയ. അധ്യാത്മരാമായണം നൽകുന്ന പാഠങ്ങൾ. കർക്കിടകം തീർന്നു, രാമായണശീലുകൾ അവസാനിക്കുകയാണ്. എന്തിനാണ് പണ്ടുള്ളവർ രാമായണം നിത്യവും പാരായണം ചെയ്യണമെന്ന് പറയുന്നത്? അതിൽ നമുക്ക് ഇഹലോകവാസത്തിന് വേണ്ട ചില തത്വങ്ങളുണ്ട്. ആനയെ കണ്ട അന്ധന്മാർ പറയുന്ന പോലെ രാമായണം വെറുതെ വായിച്ചിട്ടു കാര്യമില്ല. പിന്നെ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന അപവാദങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വെറുമൊരു കഥ അല്ല ഇത്. അങ്ങനെയാണെങ്കിൽ ഇത്ര മഹത്തായ ഇതിഹാസമായി ഈ ഗ്രന്ഥം ഇത്രയും നൂറ്റാണ്ടുകൾ നിലനിൽക്കില്ലായിരുന്നു. ആചാര്യന്മാരും എൻ്റെ ഗുരുക്കന്മാരും പറഞ്ഞു കേട്ട തത്വവിചാരങ്ങളിൽ നിന്ന് എന്നെ സ്പർശിച്ചു കടന്നുപോയ ചില രാമായണ ശ്ലോകങ്ങളും ചില കഥകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ധർമ്മച്യുതി ഉണ്ടാകുമ്പോൾ മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനായി അവതാരങ്ങൾ പിറവിയെടുക്കുന്നു. രാമായണം രാവണൻ്റെ കൂടി കഥയാണ്. ആദ്യം തന്നെ രാവണനെ തന്നെ എടുക്കാം. രാവണൻ അഗ്നിഹോത്രിയാണ്. അച്ഛനും അമ്മയും ബ്രാഹ്മണർ. 10 തലകൾ കൊണ്ട് നേടാവുന്ന അപാരമായ ജ്ഞാനശക്തി. 20 കൈകൾ കൊണ്ട് നേടാൻ കഴിയുന്നതിലും അധികം മെയ്ക്കരുത്ത്. അസാമാന്യ സൗന്ദര്യം. കൈലാസപർവ്വതം അമ്മാനമാടാൻ കഴിയുന്ന യുദ്ധവീര്യം. ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരം കൂടിയായപ്പോൾ എല്ലാം തികഞ്ഞു എന്ന അഹങ്കാരം. ബ്രാഹ്മണനായിട്ടും കാര്യമില്ല. ജന്മം കൊണ്ടല്ല ഒരാൾ ധന്യനാകുന്നത്, കർമ്മം കൊണ്ടാണ്. നമ്മുടെ വാസനാബലമാണ് നമ്മെ ബ്രാഹ്മണരും അബ്രാഹ്മണരുമൊക്കെ ആക്കി മാറ്റുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര ജ്ഞാനശക്തി ഉണ്ടെങ്കിലും എത്ര വീരനാണെങ്കിലും അഹങ്കാരം ആപത്താണ് എന്ന ആശയം രാമായണം നമുക്ക് പറഞ്ഞു തരുന്നു രാവണിലൂടെ. അടുത്തതായി കാട്ടാളനെ മഹർഷിയാക്കിയ ആ രാമമന്ത്രത്തിൻ്റെ ശക്തി. വാത്മീകിയുടെ ആത്മകഥയിൽ പറയുന്നൊരു ശ്ലോകമുണ്ട്, നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. രത്നാകരൻ എന്ന കാട്ടാളൻ കൊള്ളയടിച്ചു കുടുംബം പോറ്റിയിട്ടും രത്നാകരൻ ചെയ്ത പാപത്തിൻ്റെ ഫലം പങ്കിടാൻ കുടുംബത്തിൽ ആരും തയ്യാറായില്ല. ചിലർക്കെങ്കിലും ഏതു ദുർമാർഗത്തിൽ കൂടിയും എത്ര സമ്പാദിച്ചാലും മതിയാകാത്ത സ്വഭാവം ഇന്നുമുണ്ട്. ആർക്ക് വേണ്ടിയാണിതൊക്കെ എന്ന് ചിന്തിച്ച് ഇന്നല്ലെങ്കിൽ നാളെ കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറകെ പായുന്നവരുടെ എണ്ണം കുറയും. മന്ത്രമാരുടെ ഏഷണി കേട്ട് അപകടത്തിലേക്ക് എടുത്തു ചാടുന്നവരുടെ പ്രതീകമാണ് കൈകേയി. സ്വന്തം പുത്രൻ പോലും അവരെ ഒടുവിൽ തള്ളിപ്പറയുന്നു. ഉത്തമനായ സഹോദരനാണ് ഭരതൻ. സ്വത്തിൻ്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്ന ഈ കാലത്ത് ഭരതൻ കാണിച്ചു തരുന്ന ആ മാതൃക ഉദാത്തം തന്നെയാണ്. സ്വന്തം ജീവിതം പോലും ത്യജിച്ച് ജ്യേഷ്ഠന് കൂട്ടായി സദാസമയവും കൂടെയുണ്ടായിരുന്ന ലക്ഷ്മണൻ, അത് നമുക്കെങ്ങും കാണാൻ കഴിയാത്ത ഒരു ഭ്രാതൃസ്നേഹത്തിൻ്റെ ഉദാത്ത ഉദാഹരണമാണ്. ലക്ഷ്മണോപദേശത്തിൽ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ വഹിനി സന്തപ്ത ലോഹസ്താമ്പുബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. അതായത് ചുട്ടുപഴുത്ത ലോഹകഷ്ണത്തിൽ വീഴുന്ന ജലത്തുള്ളി പോലെ ക്ഷണികമാണ് ആയുസ്. എന്നിട്ടും മനുഷ്യർ നൈമഷിക സുഖങ്ങളിലേക്ക് ഭോഗങ്ങളിലേക്ക് പോയി ജീവിതം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം ഈ ഒരു ശ്ലോകം കൂടി ചൊല്ലാം. ചക്ഷുശ്രവണഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിനാപരിഗ്രസ്തമാം ലോകവും അലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണൻ എന്നാൽ സർപ്പം, ദർദരം എന്നാൽ തവള. സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ട തവള നാക്ക് പുറത്തിട്ട് സ്വന്തം ഭക്ഷണം തേടുന്നതുപോലെയാണ്
മരണമടുക്കുമ്പോൾ പോലും മനുഷ്യർ ക്ഷണികമായ സുഖങ്ങൾ തേടിപ്പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ആദികാവ്യത്തിൽ ആദികവി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. ശൂർപ്പണകയുടെ കഥ തന്നെ എടുക്കൂ. തൻ്റെ കാമം തീർക്കാൻ വേണ്ടി സപത്നിയുമായി ജീവിക്കുന്ന ശ്രീരാമൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? ഇന്ന് നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. കുടുംബജീവിതങ്ങളെ താറുമാറാക്കുന്ന ശൂർപ്പണകമാരുടെ കാലം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന തത്വമാണ് മായ പൊന്മാനെ കണ്ട് ഭ്രമിച്ച സീത നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം എന്ന് കവി പാടിയത് എത്ര ശരിയാണ്. ഒന്നിനോടും അമിത ഭ്രമം പാടില്ല എന്ന തത്വം നമുക്കിവിടെ കാണാം. പിന്നെ ഉത്തമനായ സുഹൃത്ത് എങ്ങനെയാകണമെന്ന് സുഗ്രീവൻ നമുക്ക് കാട്ടിത്തരുന്നു. അചഞ്ചലമായ ഭക്തിയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ അസാധ്യമായതെന്തും നേടാം എന്ന് ഹനുമാൻ സ്വാമി നമുക്ക് കാണിച്ചു തരുന്നു. യുദ്ധകാണ്ഡത്തിൽ മൃതസഞ്ജീവിനി കൊണ്ടുവരാൻ പോയ അദ്ദേഹം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും കണ്ടു വണങ്ങിയിട്ടാണ് അത് എടുത്തുകൊണ്ട് വരുന്നത്. ഔഷധം ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഫലം ഇരട്ടിയാകും എന്ന് ഹനുമാൻജി നമ്മെ പഠിപ്പിക്കുന്നു. ഇനി യുദ്ധകാണ്ഡം എടുത്താൽ രാവണ കുംഭകർണ സംഭാഷണത്തിൽ കുംഭകർണൻ പറയുന്നൊരു കാര്യമുണ്ട്. കുംഭകർണൻ അതിബുദ്ധിമാനാണ്. ബുദ്ധിമാന്മാരെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും. അതുതന്നെയാണ് ഇദ്ദേഹവും ആറുമാസം തിന്നുറങ്ങിക്കിടക്കുകയാണ്. ബുദ്ധിമാന്മാർ ആക്റ്റീവായാലേ സമൂഹം നന്നാവൂ. കുംഭകർണൻ രാവണനോട് പറയുകയാണ്, ഇന്ദ്രിയ നിഗ്രഹം ഉള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യം സൗഖ്യങ്ങളൊക്കെ. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് രാവണനോട് കുംഭകർണൻ പറയുന്നത്. അതുപോലെ തന്നെ വരികൾ 534 കുംഭകർണനോട് രാവണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്, മിത്രഭാവത്തോടരികെ വരുന്നവർ അവരാണ് യഥാർത്ഥ ശത്രുക്കൾ. അതായത് നമ്മൾ ശത്രുക്കളെന്ന് വിചാരിക്കുന്നവരെ കാട്ടിലും വിഷം. മിത്രഭാവത്തിൽ നമ്മളോട് കൂടെ വരുന്നവരാണ്, അവരെ തിരിച്ചറിയാൻ നാം വളരെ പാടുപെടും. അതൊരു തത്വമാണ്, ജീവിത തത്വം. ഇനി ഈ രാമായണത്തിലെ പല കഥാപാത്രങ്ങളും, അതായത് രാമായണത്തിലെ പല കഥാപാത്രങ്ങളും നമുക്ക് നല്ല നല്ല മാതൃകകൾ കാണിച്ചു തരുന്നു. ഗുഹൻ, ശബരി, ഇവരൊക്കെ ജന്മം കൊണ്ട് കാട്ടിൽ വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും ശുദ്ധരാണ്. അവരെങ്ങനെയാണ് ശ്രീരാമചന്ദ്രനോട് പെരുമാറിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നാം കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. സീതാദേവിയുടെ ചാരിത്രശുദ്ധി തെളിയിക്കാനായി അഗ്നിപ്രവേശം ചെയ്യിക്കേണ്ടി വന്നത് ശ്രീരാമന് സംശയമുണ്ടായിട്ടല്ല. ഭരണാധികാരികൾക്ക് പ്രജകളാണ് പ്രധാനം. അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ശ്രീരാമൻ അതിന് തയ്യാറായത്. എന്നാൽ അഗ്നിപ്രവേശനം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഏറെ നാളുകളായി തീച്ചുളയിൽ കൂടി കടന്ന് പോയിക്കൊണ്ടിരുന്ന സീതാദേവിക്ക് ആത്മധൈര്യം പ്രദാനം ചെയ്യുന്നു. രാമനും നിശ്ചയമുണ്ടായിരുന്നു സീതാദേവിക്കൊന്നും സംഭവിക്കയില്ല എന്ന്. പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ തിരിച്ചറിവുകൾ ഒരിക്കലും യൗവനത്തിൽ ആർക്കും തന്നെ ഉണ്ടാകാറില്ല. ഇന്നും നമ്മുടെ കുട്ടികൾ പ്രലോഭനങ്ങൾ കടിപെട്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ പ്രായത്തിൻ്റെ അവിവേകം കൊണ്ട് അനുഭവസമ്പത്തിനുടമകളായ മാതാപിതാക്കന്മാരെ ധിക്കരിച്ചു കാണുന്നു. രാമായണ കഥയിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് നൽകുന്നത് വിലപ്പെട്ട ജീവിത പാഠങ്ങളാണ്. അതിൽ കുറച്ചെങ്കിലും മാതൃകയാക്കാൻ കഴിഞ്ഞാൽ നാം രാമായണ മാസം ആചരിക്കുന്നതിന് ഒരർത്ഥമുണ്ടാകും. രാജാവായ തൻ്റെ യശസ്സിന് കൂട്ടം തട്ടുമെന്ന് കരുതി കേവലം ഒരു പ്രജയുടെ സംശയത്തിന് വഴങ്ങി ശ്രീരാമൻ സീതയെ പരിത്യജിക്കുന്നുണ്ട് ഉത്തരരാമായണത്തിൽ. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉത്തമ ഭരണാധികാരി വ്യക്തിപരമായി സുഖം നോക്കാറില്ലായിരുന്നു എന്ന ന്യായീകരണമുണ്ടാകാം. എങ്കിലും ഭൂമിദേവി
ഒടുവിൽ തൻ്റെ പുത്രിയായ സീതാദേവിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. പക്ഷേ ആ നിമിഷം രാമൻ്റെ യശസ് അല്പം കുറഞ്ഞുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അന്നും ശ്രീരാമന് സ്വാർത്ഥത ഒട്ടും തന്നെ ഇല്ലായിരുന്നതുകൊണ്ട് സ്വന്തം കുടുംബവും സ്വസ്ഥതയും മാത്രമാണ് നഷ്ടമായത്. അല്ലാതെ സമൂഹത്തിന് അതുകൊണ്ട് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. തൻ്റെ പ്രജകൾക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചില്ല. സ്വന്തം കുടുംബത്തിനു വേണ്ടി എല്ലാ അതിർത്തികളും ലംഘിച്ച് സ്വാർത്ഥതയോടെ പൊതുജനത്തെ വകവയ്ക്കാതെ ജീവിക്കുന്ന ഭരണാധികാരികൾ ധാരാളമുള്ള ഈ കാലത്ത് ഇന്നത്തെ സമൂഹം ശ്രീരാമചന്ദ്രനെ കുറ്റപ്പെടുത്തിയില്ലെങ്കിലേ അതിശയമുള്ളൂ. അങ്ങനെ രാമായണം ഒരുപാട് മാതൃകകൾ നമുക്ക് കാണിച്ചു തരുന്നു. രാമായണം സീതയുടെ അയനം കൂടിയാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നന്ദി. നമസ്കാരം.